Namaskaram. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തുമായി സിപിഎം നേതാവ് എംഎം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ്. തന്നെ പലവിധത്തിലും സിപിഎംകാർ അപമാനിക്കാറുണ്ടെന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ആശ ലോറൻസ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമസ്കാരം. എനിക്ക് താങ്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് എങ്ങനെയാ, ആരെയും അടുപ്പിക്കില്ലല്ലോ. പക്ഷേ ആദ്യ മുഖ്യമന്ത്രി ആയപ്പോൾ അനുവാദം തന്നതും കണ്ടതും സംസാരിച്ചതും നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷി നിർത്തിയാണ്, പരാതിയാണ്, എഫ് ബിയിലെ എല്ലാവരും അറിയേണ്ട പരാതിയാണ്. ഞാൻ 2020 എഫ് ബിയിൽ ആക്റ്റീവ് ആയത്. എന്നോ ഉണ്ടാക്കിയതാണ് ഒരു അക്കൗണ്ട്. ആകെ ഉണ്ടായിരുന്നത് 13-14 സുഹൃത്തുക്കളാണ്. അവരുടെ പോസ്റ്റിൽ വല്ലപ്പോഴും കമൻസും എഴുതാറുണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷിൽ. പിന്നീടാണ് മലയാളത്തിൽ എഴുതാൻ പഠിച്ചത്. താങ്കളുടെ പോസ്റ്റിലും കമൻറ്റുകൾ എഴുതാറുണ്ട്. താങ്കളോടുള്ള എൻ്റെ എല്ലാ സ്നേഹ ബഹുമാനത്തോടെയും പറയട്ടെ, താങ്കളുടെ പാർട്ടിയുടെ, അതായത് ഇപ്പോഴത് താങ്കളുടെ മാത്രം പാർട്ടിയാണല്ലോ എന്നും പറയുന്നുണ്ട്. സൈബർ ഗൂൺസ് അങ്ങേയറ്റ മോശം വാക്കുകളിലൂടെ പ്രതികരിക്കും. അതിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താക്കളായ സഖാത്തികളും ഉണ്ടെന്നത് സിപിഎമ്മിന് അഭിമാനിക്കാം. നിലവിലെ സഖാക്കളുടെയും സഖാത്തികളുടെയും നിലവാരത്തിൽ സംസ്കാരത്തിലാണ് അവരുടെ പ്രതികരണം. എൻ്റെ എഫ് ബി അക്കൗണ്ടിൽ പബ്ലിക്കാണ്. 2020 ജൂലൈ മുതലാണ് ഞാൻ സ്വന്തമായി പോസ്റ്റുകൾ ചേർക്കാൻ തുടങ്ങിയത്. ഈ നാട്ടിലെ എഴുത്തും വായനയും അറിയാവുന്നവർ വായിക്കാൻ വേണ്ടി തന്നെയാണ് എഴുതുന്നത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനു ശേഷം സമയവും കിട്ടുന്നുണ്ട്. കോവിഡ് വന്നപ്പോൾ എഴുത്തും വായനയും കുറച്ചുകൂടി കൂടി. പല വിധത്തിലും സിപിഎംകാർ തന്നെ അപമാനിക്കാറുണ്ട്, തുടരുന്നുണ്ട്. ചാണകം, സംഖി, തള്ളയ്ക്ക് പറയാനും എഴുതാനും വായിക്കാനും പറ്റാത്ത വാക്കുകൾ വേറെയുമുണ്ട്. അപ്പന് തള്ളി പറഞ്ഞവൾ, അപ്പൻ തള്ളി പറഞ്ഞവൾ, അങ്ങനെ മരിച്ച് മണ്ണോട് ചേർന്ന പാവം അമ്മയെ, എംഎം ലോറൻസിന്റെ ഭാര്യയെ പോലും അപമാനിക്കുകയാണ് സിപിഎം. 13-14 പേരിൽ ഒതുങ്ങി നിന്നിരുന്ന എഫ് ബിയിൽ ഇപ്പോൾ 5835 ഫോളോവേഴ്സും 2507 ഫ്രണ്ട്സും 1000-ൽ അടുത്ത് ഫ്രണ്ട് റിക്വസ്റ്റുമായി ഞാൻ വലിയ ഗമയിലാണ്. ഇതിൽ 3-4 പേര് മാത്രമാണ് ഞാനുമായി സംസാരിച്ചിട്ടുള്ളത്, അത്രയും പരിചയമുള്ളവർ. പ്രൊഫൈൽ ലോക്ക് ചെയ്തവരെ ഫ്രണ്ട്സ് ആക്കാറില്ല. കഴിഞ്ഞതും പ്രൊഫൈൽ നോക്കും, അവർ എഴുതിയത് നോക്കും, എന്നിട്ടാണ് ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഫോളോവേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ മനഃപൂർവ്വം കൂട്ടേണ്ട കാര്യം എനിക്കില്ല. സിനിമാ താരമോ രാഷ്ട്രീയ താരമോ അല്ല ഞാൻ. എൻ്റെയും മകൻ മിലൻ്റെയും ജീവിതത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന സ്ത്രീയാണ് അമ്മയാണ് ഞാൻ. ഞാൻ എനിക്ക് ബോധ്യമുള്ള, അറിവുള്ള, അനുഭവമുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. എഴുതുന്നതിലും പറയുന്നതിലും ഉറച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ എഴുതുകയുള്ളൂ. ഒരു പോസ്റ്റും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ചെയ്യേണ്ടി വന്നിട്ടില്ല, വരികയുമില്ല. എൻ്റെ ഉറപ്പാണത്. ഇതുവരെ എഴുതിയതിൽ ഒരു കള്ളവുമില്ല. ഇനിയും എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുക തന്നെ ചെയ്യും. എന്തായാലും പരാതി ഇതാണ്: കഴിഞ്ഞ ആഴ്ച ഒരു പോസ്റ്റിൽ താങ്കൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഒരു പോലീസ് ഓഫീസർ സജീവ് ഗംഗാധരൻ എന്നാണ് ഏമാൻ്റെ പേര്, ഭീഷണിയുടെ സ്വരത്തിൽ കമൻ്റ് ഇട്ടു. ഞാൻ അതിന് മറുപടിയും കൊടുത്തു. മറുപടി കൊടുക്കുന്നതിന് മുന്നേ ഇയാളുടെ പ്രൊഫൈൽ നോക്കി. കേരള പോലീസിലെ ഉദ്യോഗസ്ഥനാണ്, മഹാനാണ്. ഇയാൾ എൻ്റെ എഫ് ബി ഫ്രണ്ടല്ല. പിറകെ വേറൊരു മറുപടി എഴുതിയിരിക്കുന്നു ഇദ്ദേഹം. ഞാൻ സ്റ്റേറ്റ് ഡി ജി പിയെ തന്നെ വിളിച്ചു, നേരിൽ കിട്ടിയില്ല. ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത ഡി ജി പിയുടെ സ്റ്റാഫ് ഡി ജി പിയുടെ ഇമെയിൽ ഐ ഡി തന്ന് പരാതി അതിലയക്കാൻ പറഞ്ഞു, അയച്ചു. വാട്സപ്പിലും അയച്ചു. സ്പെഷ്യൽ ടീമിന് ഫോർവേഡഡ് എന്ന് പറഞ്ഞ് മറുപടി ഇമെയിൽ ലഭിച്ചു. മെനിയാന്ന് 16/2/2022 ഉച്ച കഴിഞ്ഞാണ് ഞാൻ കാണുന്നത്. 3 ഇമെയിലുകൾ വന്നിട്ടുണ്ട്. എനിക്കാരും നിരന്തരം മെയിൽ അയക്കാറില്ല, അതിൻ്റെ ആവശ്യവും ഇല്ലാത്തത് കാര്യം വല്ലപ്പോഴുമാണ് മെയിൽ ബോക്സ് നോക്കുന്നത് തന്നെ. ഇത് ഒരേ പേരിൽ 3 മെയിൽ കണ്ടതുകൊണ്ട് മാത്രം നോക്കി. അപ്പോൾ മെയിൽ പറഞ്ഞ പോലീസ് ഏമാനാണ്. അയാൾക്കെൻ്റെ മെയിൽ ഐ ഡി എങ്ങനെ ലഭിച്ചു, ആരിൽ നിന്ന്? സിപിഎംകാരനാണ്, കുടുംബപരമായി തന്നെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അയാൾക്കെൻ്റെ ഫോൺ നമ്പർ വേണം, വീട്ട് അഡ്രസ്സ് വേണം, നേരിൽ വന്ന് കാര്യങ്ങൾ പറയാനാണ് എന്ന്. അയാൾക്ക് കടകംപള്ളിയെ അറിയാം, സമ്പത്തിനെ അറിയാം, അതിന് ഞാൻ എന്ത് വേണം? ഇവരെയൊക്കെ അറിഞ്ഞാൽ എന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്? എന്നെ കടകംപള്ളിയെക്കൊണ്ട് ഭീഷണിപ്പെടുത്തുമോ, സമ്പത്തിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുമോ, ഇവർ രണ്ടുപേരും ആരാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ എഫിൽ എഴുതിയിട്ടുമുണ്ട്. ഇയാളുടെ മെയിൽ വായിച്ച ഞാൻ ഡി ജി പി ഓഫീസിൽ വിളിച്ചപ്പോൾ സ്പെഷ്യൽ ടീമിൽ കണക്ട് ചെയ്തു. ഒരു വനിതയാണ് അറ്റൻഡ് ചെയ്തത്. അവരോട് കാര്യം പറഞ്ഞു. അവർ ചോദിക്കുന്നത് എനിക്ക് യാതൊരു വിധത്തിലും പരിചയമില്ല ഇയാളെ എന്നാണ്. ഒരു വിധത്തിലും എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. പരിചയമുണ്ടെന്ന് ആക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ. ഇവരുടെ പേര് പ്രഭ. ഞാൻ പേര് ചോദിച്ചപ്പോൾ ഈ മേഡത്തിന് പറയാൻ മടി, എന്തിനാണ് പേര് എന്നായി. ഞാൻ പറഞ്ഞു, ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയാനാണ് പരാതിയുടെ ഫോളോപ്പിനായി ആരെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്ന് അറിയാനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രഭ എന്ന പേര് പറയുന്നത്. മെയിൽ ഐ ഡി ചോർത്തി കൊടുത്തത് ഡി ജി പി ഓഫീസിൽ നിന്നാണ്. സ്പെഷ്യൽ ടീം ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഡി ജി പിക്ക് മെയിലിലൂടെ വാട്സപ്പിലൂടെയും ഈ കാര്യം അറിയിച്ചു. ഇന്നലെ വൈകിട്ട് ഡി ജി ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. എൻ്റെ മകൻ മിലനാണ് അറ്റൻഡ് ചെയ്തത്.
മിലന്റെ കയ്യിലായിരുന്നു ആ സമയം മൊബൈൽ ഫോൺ. മിലനോട് എന്നെയാണ് വിളിച്ചപ്പോൾ അന്വേഷിച്ചത്. അമ്മ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ മിലനോട് പരാതിയെക്കുറിച്ച് ചോദിക്കുന്നു. മിലൻ പോസ്റ്റിലെ കമന്റ് പറഞ്ഞു. അപ്പോൾ ചോദ്യം, ഇയാൾ സജീവ് ഗംഗാധരൻ എന്ന പോലീസുകാരൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന്. പരാതിക്കാരി ഞാനാണ്, മിലനല്ല, എനിക്കറിയില്ല. ഇയാളെ അറിയാമായിരുന്നുവെങ്കിൽ പരാതിയിൽ അതും പറയുമായിരുന്നു. എൻ്റെ മകനോടാണോ പരാതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്? മകനോട് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കേണ്ട കാര്യമെന്ത്? ഇയാൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കേണ്ടത് മിലനോടാണോ എന്നോടാണോ? ഞങ്ങൾക്കൊരു പരിചയമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് ഞങ്ങളോട് അന്വേഷിക്കുന്നത് എന്തിനാണ്? ഇത്രയും ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇയാൾ എവിടത്തെ സ്റ്റേഷനിലെ പോലീസ് ഓഫീസറാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ? കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്തമില്ലേ? ഇത്രയ്ക്ക് കഴിവില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരുമാണോ കേരള പോലീസ്? അതൊന്നുമല്ല, അതിബുദ്ധി, വക്രബുദ്ധിയാണ് കാണിക്കുന്നത്. വാദിയെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങൾ അറിയട്ടെ ഈ വൃത്തികെട്ട രീതി. മിലൻ പിന്നീട് എന്നോട് വിവരങ്ങൾ പറഞ്ഞു. ഞാൻ അതേ നമ്പറിൽ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് ചോദ്യം, ഇയാൾ എവിടുത്തെ പോലീസുകാരനാണ് എന്ന്. എനിക്കറിയാമോ എന്ന് വീണ്ടും ചോദ്യം. അറിയില്ല എന്ന ഉത്തരം പറഞ്ഞു. നിങ്ങളല്ലേ അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് മറുപടി. സാർ, താങ്കളുടെ പോലീസ് എന്താ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ? പോലീസിന് പരാതി തന്നാൽ അതും ഒരു പോലീസുകാരന് എതിരായി പരാതി തന്നാൽ അയാളെ കണ്ട് പിടിച്ച് കൊടുക്കേണ്ടത് പരാതിക്കാരിയുടെ ഞാനും എൻ്റെ മകനുമാണോ? എൻ്റെ ഇമെയിൽ കൊടുത്തത് എന്തിന്? ആരുടെ ബുദ്ധി? ആരാണ് കൊടുത്തത്? ഒരേ ദിവസം 3 മെയിലാണ് ഈ പോലീസുകാരൻ തുടരെ തുടരെ അയച്ച് എന്നെ ശല്യപ്പെടുത്താൻ അവസരം കൊടുത്തത് പോലീസുകാർ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇയാളെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു, പിറകെ പുതിയ അക്കൗണ്ടിൽ തുടങ്ങി, എന്നിട്ട് കോൺടാക്ട് നമ്പർ പ്ലീസ് എന്ന കമൻറ്റിൽ. എന്ത് അധികാരം? ഇയാൾ എന്താ വിചാരിച്ചത് നമ്പർ ചോദിക്കുമ്പോൾ ഭയന്ന് കൊടുക്കുമെന്ന് കരുതിയോ? താങ്കളുടെ ആഭ്യന്തര വകുപ്പ് ഭരണം മോശമാണെന്ന് ഘടകകക്ഷികൾ പറയുമ്പോൾ പോലും ഞാൻ അതിൽ സിറ്റിസൺ എന്ന നിലയിൽ പോലും അഭിപ്രായം പറഞ്ഞിട്ടില്ല, അനുകൂലിച്ചും പ്രതികൂലിച്ചും. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നു, താങ്കളൊന്നും അറിയുന്നില്ലേ? താങ്കളുടെ കീഴിലുള്ള പോലീസ് ഇങ്ങനെയാണോ ആവേണ്ടത്? താങ്കളെ ഇവർക്ക് ബഹുമാനമില്ലേ, ഭയമില്ലേ, കരുതലില്ലേ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. PHQ-ൽ നിന്ന്, DGP ഓഫീസിൽ നിന്ന്, DGP-ൻ്റെ സ്പെഷ്യൽ ടീമിൽ നിന്നാണ് എൻ്റെ ഇമെയിൽ ID ഈ പോലീസുകാരനെ എൻ്റെ പരാതിയിലെ എതിർകക്ഷിക്ക് ചോർത്തി കൊടുത്തിരിക്കുന്നത്. എന്നെ വിളിച്ച് ഇയാൾ എവിടെയാണ്, ഏത് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സൂപ്പർ പോലീസ്, സൂപ്പർ ഇൻ്റലിജൻസ്, CPM-ക്കാരനാണ് ഈ പോലീസുകാരൻ എന്ന് സ്വയം പറയുന്നുണ്ട് മെയിലിൽ. RSS-ക്കാരൻ മാത്രമല്ല, CPM-ക്കാരും നുഴഞ്ഞുകയറി പ്രവർത്തനം നടത്തുന്നുണ്ട് കേരള പോലീസിൽ, അല്ലേ? ഇയാൾ കുടുംബപരമായി പാർട്ടിക്കാരാണ് എന്ന്, സ്വയം പാർട്ടിക്കാരനാണ് എന്ന്, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലോ പോലീസുകാർക്ക്. പുസ്തകം എഴുതിയാലോ കുഴപ്പമുള്ളൂ, അല്ലേ സാർ? എൻ്റെ പരാതിയിൽ അന്വേഷണം നടത്തി കർശന നടപടി എടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ ഇമെയിൽ ID എതിർകക്ഷിക്ക് ചോർത്തി കൊടുക്കുന്നവർക്കെതിരെയും കർശന നടപടി എടുക്കണം. എന്നെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തി മാനസിക പീഡനം നടത്തിയവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ താമസ സ്ഥലമോ ഫോണിലൂടെയോ ഈ പോലീസുകാരനോ അയാളുമായി ബന്ധപ്പെട്ട ആരും വന്ന് ഒരു വിധത്തിലും ശല്യപ്പെടുത്താൻ വരാതെ നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്കളെപ്പോലെ ശക്തനായ മുഖ്യമന്ത്രി, അതും കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇങ്ങനെയാണോ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നത്? എൻ്റെ പരാതികൾ കർശന നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു, നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആശ ലോറൻസ് പറയുന്നത്. എന്തായാലും നവോത്ഥാന കേരളം, സ്ത്രീ സുരക്ഷാ കേരളം എന്നൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന ഇടതുപക്ഷം തന്നെ CPM-ൻ്റെ മുതിർന്ന നേതാവിൻ്റെ മകളെ തന്നെ ഇങ്ങനെ പരസ്യമായി അപമാനിക്കുമ്പോൾ സാധാരണക്കാരനായ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.